നമസ്കാരം. വിവാദങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അത്തരമൊരു കാര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകാൻ പോകുന്ന അത്യാധുനിക വികസന പ്രവർത്തനങ്ങൾ. അതായത് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ മുഖച്ഛായ മാറുകയാണ്. ഒരുപക്ഷെ ഇത്രയും കാലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി എന്ന് ചിന്തിച്ചാൽ പലരുടെയും മനസ്സിൽ ദുരിത കഥകൾ മാത്രമേ പറയാനുണ്ടാകൂ. അത്രമാത്രം കഷ്ടപ്പാടുകളാണ് ഒരു ആക്സിഡൻറ്റ് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അനുഭവിച്ചിരുന്നത്. അതായത് എക്സ്റേ, സി ടി സ്കാൻ, ബ്ലഡ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടം, ഇതിനൊക്കെ വേണ്ടി ഒരാൾ എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നു എന്നതിന് യാതൊരു കണക്കുമില്ല. അതായത് കാഷ്വാലിറ്റിയിൽ നിന്ന് ഒരു സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകണമെങ്കിൽ എത്ര ദൂരം നടക്കണമെന്നുള്ള കാര്യമൊക്കെ പലരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്നു സർക്കാർ മേഖലയിൽ ഈ കാര്യത്തിലെങ്കിലും എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകണമെന്ന്. ഒടുവിൽ മെഡിക്കൽ കോളേജിന് ശാപമോക്ഷമാകുകയാണ്. 19-ാം തീയതി മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുഖച്ഛായ മാറുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ സ്വകാര്യ മേഖലയെ വെല്ലുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുമായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റി ഇനി എമർജൻസി മെഡിസിൻ എന്ന പേരിൽ അറിയപ്പെടാൻ പോകുന്നത്. മലയാളികൾ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പറ്റാത്ത സൗകര്യങ്ങളാണ് ഈ പുതിയ സംവിധാനത്തിനകത്ത് ഇക്കുറി എത്തിപ്പെടാൻ പോകുന്നത്. അതായത് ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് അതിനകത്ത് വന്ന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടവർക്ക് ഒരുപക്ഷെ ഇനിയുള്ള കാലങ്ങളിൽ മെഡിക്കൽ കോളേജ് അത്രത്തോളം ദുരിതക്കയമാകില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അത്യാധുനിക സംവിധാനങ്ങൾ, അതായത് ട്രോമാ കെയർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും മെഡിക്കൽ കോളേജിലേക്ക് വരികയാണ്. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന തരത്തിലുള്ള ചികിത്സകൾ മെഡിക്കൽ കോളേജിൽ നിന്ന് നിങ്ങൾക്കിനി ലഭ്യമാകും. ഒരുപക്ഷെ കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾക്ക്, പ്രത്യേകിച്ചും തലസ്ഥാനത്ത് കുമിളകൾ പോലെയാണ് സ്വകാര്യ ആശുപത്രികൾ പ്രവർത്തിക്കുന്നത്. അവരുടെ ചാകരക്കാലമാണ് ഈ ആക്സിഡൻറ്റ് കേസുകൾ എന്ന് പറയുന്നത്. അത്തരം കേസുകളോട് വല്ലാത്ത താല്പര്യവും, കാര്യം ബില്ലുകൾ അത്രമാത്രം വലിയ ബില്ലുകളാണ്. ഓരോ ആക്സിഡൻറ്റ് കേസ് കഴിഞ്ഞ് ജീവൻ തിരിച്ചു പിടിക്കുകയാണെങ്കിലും ഇല്ലെങ്കിൽ കൂടിയും ചിലവഴിക്കേണ്ടി വരും. ആ ഒരു പോരായ്മയ്ക്കാണ് വലിയൊരു ഉത്തരമാകുന്നത്. 33 കോടി രൂപ മുടക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റി നവീകരിച്ചിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം അത് നാടിന് സമർപ്പിക്കും. അതായത് ഒരു കുടക്കീഴിൽ അവിടെ എത്തുന്നവർക്ക് എല്ലാ സൗകര്യവും ലഭ്യമാകും. നെട്ടോട്ടം ഓടേണ്ട കാര്യമില്ല. സർജറി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങൾ, അതായത് അത്യാഹിത വിഭാഗത്തിലെത്തുന്നത് മുതൽ ഇനി മുതൽ വലിയ മാറ്റങ്ങൾ കാണാനാകും. മനസ്സിന് ആശ്വാസമേകാൻ പൂന്തോട്ടം തുടങ്ങി. ഗതാഗത തടസ്സമില്ലാതെ എത്താൻ പുതിയ റോഡ്. അടിയന്തര ചികിത്സ ഉറപ്പാക്കാൻ ട്രയാജ് സംവിധാനം. എമർജൻസി മെഡിസിൻ വിഭാഗം. അത്യാധുനിക ട്രോമാ കെയർ. കാർഡിയോളജി സെൻറ്റർ. സ്ട്രോക്ക് സെൻറ്റർ. മാസ് കാഷ്വാലിറ്റി. ഡിസാസ്റ്റർ മാനേജ്മെൻറ്. പരിശോധനാ സൗകര്യങ്ങൾ. ഓപ്പറേഷൻ തിയേറ്ററുകൾ. തീവ്രപരിചരണ വിഭാഗങ്ങൾ. ഗ്രീൻ സോൺ ഒബ്സർവേഷൻ തുടങ്ങിയ സംവിധാനങ്ങളാണ് ഈ അത്യാഹിത വിഭാഗത്തിനോടനുബന്ധമായി സജ്ജമാക്കിയിരിക്കുന്നത്. ചെറിയ കാര്യമല്ല കാര്യം. ഒരു സാധാരണക്കാരന് കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ സർക്കാരിൻ്റെയും പ്രാഥമികമായ ഉത്തരവാദിത്വം തന്നെയാണ്. പല സർക്കാരുകൾ വന്നു പോയെങ്കിലും മറന്നുപോയൊരു കാര്യമാണിത്. ഒടുവിൽ അതിന് ഒരു ശാപമോക്ഷമേകാൻ ഈ സർക്കാരിൻ്റെ കാലത്തെങ്കിലും കഴിഞ്ഞത് ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. അത് നൽകുന്ന സേവനം ഒരുപക്ഷെ ആരാണോ ചെയ്തു കൊടുത്തത് അവർക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല അഭിപ്രായം ലഭിക്കാൻ പോകുന്ന ഒരു പ്രവർത്തനമാണ് മെഡിക്കൽ കോളേജ് നവീകരിച്ചതിലൂടെ സർക്കാർ ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രവൃത്തിയെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പോഴുണ്ടായ ഈ നവീകരണത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് നിലവിലെ സൂപ്രണ്ടായ ഷർമദ് ഡോക്ടർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. അത്യാസന്ന നിലയിൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഡോക്ടറെയോ മറ്റ് സംവിധാനങ്ങളോ അന്വേഷിച്ച് പരക്കം പായുന്നതിന് പകരം ഡോക്ടർമാർ തന്നെ ഈ രോഗികളെ സ്വീകരിക്കുകയും അവിടെ വെച്ച് തന്നെ ചികിത്സ ആരംഭിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് എമർജൻസി മെഡിസിൻ ട്രോമാ കെയർ വഴി ലക്ഷ്യമിടുന്നത്. ആ സംവിധാനത്തിൻ്റെ ഉദ്ഘാടനമാണ് വരാനിരിക്കുന്നത്. ഇത്തരമൊരു സംരംഭം സർക്കാർ മേഖലയിൽ, ഇത് നൂതനമായ സംവിധാനമാണ്. ഇത് മറ്റ് ആശുപത്രികളിലേക്കും ഒരു മാതൃകയായി തന്നെ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മികവിൻ്റെ കേന്ദ്രമാകുന്നതിൻ്റെ ഭാഗമായുള്ള ഈ സംരംഭത്തിൽ എല്ലാ ജനങ്ങളുടെയും വിശ്വാസവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഡോക്ടർമാരുടെ വാക്കുകളിൽ പോലും ആത്മവിശ്വാസമുണ്ട്. അതായത് ഇത്രയും കാലം ഒരുപാട് അസൗകര്യങ്ങൾക്കിടയിൽ കിടന്ന് അവരും വീർപ്പുമുട്ടുകയായിരുന്നു. ആ അസൗകര്യങ്ങളുടെ പേരിൽ ഒരുപാട് പഴികേട്ടവരുമാണ് ഈ ഡോക്ടർമാർ. ഒരുപാട് ജീവനുകൾക്ക് ഉത്തരം പറയേണ്ടി വന്നവരാണ് അവർ. അത് അറിഞ്ഞോ അറിയാതെയോ എന്നുള്ള കാര്യമൊക്കെ മാറ്റിവെക്കാം. പക്ഷേ അവരും അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു. ഉള്ള സംവിധാനങ്ങൾ വെച്ച് വളരെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ അവർ നിർബന്ധിതരായിരുന്നു. കാലഘട്ടം കടന്നുപോയെങ്കിലും
അതിനനുസരിച്ച് നമ്മുടെ ആശുപത്രികളുടെ സംവിധാനങ്ങൾ ഒരു കാലത്തും ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. മെഡിക്കൽ കോളേജിൻ്റെ വാർഡുകളിലൂടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നടന്നാൽ നമുക്ക് വീർപ്പുമുട്ടലുണ്ടാകും അല്ലെങ്കിൽ വലിയ വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഓരോരുത്തരുടെയും കഥനകഥകളും അല്ലെങ്കിൽ വേദനകളും കണ്ട് അതിനൊക്കെയാണ് ഈ ഒരു സംവിധാനത്തോടുകൂടി വലിയൊരു അറുതി വരുത്താൻ പോകുന്നത്. പലതരത്തിലുള്ള ചികിത്സാ കാറ്റഗറികളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. എക്സ്റേയും സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഒരേ കുടക്കീഴിൽ തന്നെ നടക്കും. ആരും പരക്കം പാഞ്ഞോടേണ്ട. രോഗി അപകടത്തിൽപ്പെട്ട് ഇവിടെ എത്തുന്ന സന്ദർഭം തൊട്ട് ഏറ്റവും മികച്ച ചികിത്സ അവർക്ക് ലഭ്യമാകും. ഇതിനുവേണ്ടി റെഡ്, ഗ്രീൻ, യെല്ലോ എന്നീ മൂന്ന് കാറ്റഗറിയിൽപ്പെടുത്തിയാണ് ചികിത്സകൾ ലഭ്യമാക്കുന്നത്. അതായത് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലേക്ക് വരുന്ന ആളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രാഥമിക ഇടപെടൽ മുതൽ അയാളുടെ പരിക്കിനനുസരിച്ചുള്ള ചികിത്സ ഓരോ മേഖലയിലും ലഭ്യമാക്കുന്ന തരത്തിലാണ് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനോട് പൊതുജനങ്ങളും കൂടി ഒന്ന് സഹകരിച്ചാൽ ഈ ഒരു സംവിധാനത്തിൻ്റെ വിജയം ഈ നാടിന് തന്നെ എല്ലാ കാലത്തും തണലാകും. അതായത് ഈ സംവിധാനത്തെ നിങ്ങൾ കാര്യക്ഷമമായും കരുതലോടെയും ഉപയോഗിക്കുക. അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അപക്വമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായാൽ ഈ സംവിധാനങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന പഴയ പ്രവർത്തനങ്ങളൊക്കെ അങ്ങ് അവസാനിപ്പിച്ചാൽ കുറേ കാലം കൂടി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ഒരുപാട് അവസരമാണ് മെഡിക്കൽ കോളേജ് തുറന്നു നൽകുന്നത്. ഒരുപാട് പേരുടെ രക്ഷിക്കാവുന്ന ജീവനുകൾ ഇനി നമ്മുടെ കൈക്കുമ്പിളിൽ നിന്ന് അകന്നു പോകില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയുകയും അത് ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് പുതിയ സംവിധാനമെന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയുമെന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത്.